വളരെ പ്രശസ്തനായ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ എബ്രഹാം തനിക്ക് ലഭിക്കുവാൻ പോകുന്ന വിലപ്പെട്ട അവാർഡ് വാങ്ങുവാൻ തന്റെ നഗരത്തിൽ നിന്നും അവാർഡ് ഒരുക്കിയിരിക്കുന്ന നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം വളരെ സന്തോഷവാനും അതിലുപരി ആകാംക്ഷഭരിതനുമായിരുന്നു. ഒരു ഫ്ലൈറ്റിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വിമാനത്തിന്റെ സാങ്കേതിക തകരാർ മൂലം അടുത്തുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടതായി വന്നു. തനിക്ക് ലഭിക്കേണ്ട മഹത്തായ ആ അവാർഡ് ഏറ്റുവാങ്ങുവാൻ പറ്റുമോ എന്നുള്ള ഭയം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. എയർപോർട്ടിനുള്ളിൽ തന്നെ അദ്ദേഹം ആ നഗരത്തിലേക്കുള്ള അടുത്ത ഫ്ളൈറ്റിനെ കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ അടുത്ത ഫ്ളൈറ്റ് ഇനി 10 മണിക്കൂർ കഴിഞ്ഞേയുള്ളൂ എന്നാണ് അറിയുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ നിരാശനായി. എങ്കിലും പിന്മാറുവാൻ തയ്യാറായില്ല. ഡോക്ടർ എയർപോർട്ടിന് പുറത്തുപോയി ഒരു കാർ വാടകയ്ക്കെടുത്ത് യാത്ര തുടങ്ങി. പക്ഷേ കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായി. അതിശക്തമായ മഴയും കാറ്റും ഡോക്ടറിന്റെ യാത്രയെ ദുർഘടമാക്കി. അങ്ങനെ ഡോക്ടർക്ക് പോകേണ്ട വഴി മാറി സഞ്ചരിക്കേണ്ടി വന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ആൾപാർപ്പില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അങ്ങനെ ആ യാത്ര അദ്ദേഹത്തെ വളരെയേറെ തളർത്തുകയും അതിലുപരി അദ്ദേഹത്തിന് വളരെയധികം വിശക്കുകയും ചെയ്തു. അല്പം ആഹാരത്തിനു വേണ്ടി അദ്ദേഹം മനുഷ്യവാസമുള്ള ഒരു ഭവനം തിരഞ്ഞു നടന്നു തുടങ്ങിയപ്പോൾ ഒരു ചെറിയ കുടിൽ കാണുവാൻ സാധിച്ചു. ആ കുടിൽ ലക്ഷ്യം വെച്ച് നീങ്ങി കുടിലിന്റെ വാതിലിൽ ചെന്ന് കൊട്ടി. അപ്പോൾ അതിമനോഹരിയായ ഒരു സ്ത്രീ വാതിൽ തുറന്ന് പുറത്തു വന്നു. ഡോക്ടർ തന്റെ അവസ്ഥയെക്കുറിച്ച് ആ സ്ത്രീയോട് പറഞ്ഞു. എന്നിട്ട് എനിക്ക് നിങ്ങളുടെ ഫോണിലൂടെ ഒരു സന്ദേശം എന്റെ നാട്ടിലെത്തിക്കണമെന്നും അവരോട് പറഞ്ഞു. എന്നാൽ ആ ഭവനത്തിൽ അതിനുള്ള സംവിധാനം ഇല്ലായിരുന്നു. ആ സ്ത്രീ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ തന്റെ വീട്ടിൽ താമസിച്ചു കൊള്ളുവാൻ. അതിനുശേഷം അവർ ഡോക്ടർക്ക് ഭക്ഷണവും പാനീയവും കൊടുത്തു. എന്നിട്ട് അവൾ അദ്ദേഹത്തോടായിട്ട് പറഞ്ഞു, എന്റെ പ്രാർത്ഥനാ സമയമാണിപ്പോൾ. ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. താങ്കൾക്കും താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഒപ്പമിരുന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം അതിന് വിസമ്മതം കാട്ടിയിട്ട് വിശ്രമിച്ചു. സ്വന്തം കഠിനാധ്വാനത്തിലും കഴിവിലും മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയിലോ ദൈവത്തിലോ ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാൾ. ഡോക്ടർ പുറത്ത് ഒരു ചെറിയ കസേരയിലിരുന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന പാനീയവും കുടിച്ച് ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ അരികിൽ ഇരുന്നു കൊണ്ടായിരുന്നു ആ സ്ത്രീ പ്രാർത്ഥിച്ചിരുന്നത്. ഇത് കണ്ടപ്പോൾ ആ ഡോക്ടർക്ക് ഈ സ്ത്രീ എന്താവശ്യത്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുവാനുള്ള ആകാംക്ഷയുണ്ടായി. ഒരിക്കലെങ്കിലും ആ സ്ത്രീയുടെ പ്രാർത്ഥന ദൈവം കേട്ടോ എന്ന് ചോദിക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ അവളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവളോട് അദ്ദേഹം കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അവൾ പറഞ്ഞു, എന്റെ കുഞ്ഞ് ക്യാൻസർ എന്ന മഹാരോഗം ബാധിച്ച് മരണത്തെ കാത്തു കിടക്കുകയാണ്. ഈ കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ എബ്രഹാം എന്ന ഒരു ക്യാൻസർ രോഗ വിദഗ്ധനെ നിന്റെ കുഞ്ഞിനെ സൌഖ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എന്റെ കയ്യിൽ ആ ഡോക്ടറിനെ പോയി കാണുവാനുള്ള പണമോ അവിടെ വരെ യാത്ര ചെയ്യുവാനുള്ള സാഹചര്യമോ ഇല്ലായിരുന്നു. അതുകൊണ്ട് പോയില്ല. എന്നിട്ട് അവൾ അദ്ദേഹത്തോടായി പറഞ്ഞു, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. ഞാൻ സദാസമയവും ദൈവത്തോട് ഈ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എനിക്ക് മറുപടി ലഭിച്ചില്ല. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറക്കും. എന്റെ ദൈവം എന്നെ കൈവിടില്ല. എനിക്ക് എന്റെ ദൈവത്തിൽ നല്ല വിശ്വാസമുണ്ട്. ഇത് കേട്ടുകൊണ്ടു നിന്ന ഡോക്ടർ സ്തംഭിച്ച് മൌനമായി അല്പസമയം നിന്നുപോയി. അദ്ദേഹത്തിന്റെ ഉള്ള വിതുമ്പിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അറിയാതെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവം ശ്രേഷ്ഠനാണ്. എന്നിട്ട് അദ്ദേഹം ആ സ്ത്രീയോട് തനിക്ക് സംഭവിച്ചതെല്ലാം വിവരിച്ചു. തന്റെ ഫ്ലൈറ്റ് കേടായതും കാറ് വാടകയ്ക്ക് എടുത്തതും കാലാവസ്ഥ പ്രതികൂലമായതും വഴിതെറ്റിപ്പോയതും എല്ലാം ഞാൻ ഇവിടെ എത്തുവാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം സംഭവിച്ചതെന്നും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇതിനെല്ലാം കാരണം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് മുകളിൽ ഇരിക്കുന്നത് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. തന്റെ കഴിവിലും അധ്വാനത്തിലും ഈ ലോകത്തിലും കുടുങ്ങിക്കിടക്കുന്ന അനേകരെ പുറത്തു കൊണ്ടുവന്ന് നിസ്സഹായരായ അനേകർക്ക് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ശക്തമായ പ്രാർത്ഥനയാണ്. അത് ഒരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥന തുറക്കാത്തതിനെ തുറക്കും. അത് അസാധ്യത്തെ സാധ്യമാക്കും. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരമായിരിക്കില്ല ഉത്തരം നൽകുന്നത്, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരത്തിനായി അവൻ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ മാറ്റും, കാലാവസ്ഥയെ മാറ്റും, സാഹചര്യങ്ങളെ മാറ്റും. എന്നിട്ട് നമുക്ക് വേണ്ടത് മനോഹരമായി ഒരുക്കിത്തരും. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുത്, വിശ്വാസത്തിൽ മടുത്തുപോകരുത്. ദൈവം നമുക്ക് വേണ്ടി മനോഹരമായി എല്ലാം ഒരുക്കുന്നതിന്റെ തിരക്കിലാണ്. അവനിൽ തന്നെ ആശ്രയിക്കുക, അവനിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ദൈവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ,
നിങ്ങൾ മടുത്തുപോകാതെ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്.